നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓഗസ്റ്റ് മാസത്തിലെ മൈത്രേയ മുഹൂർത്തത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. കടബാധ്യത തീർക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് മൈത്രേയ മുഹൂർത്തം എന്നത്. ഓരോ മാസത്തിലും ഏത് ദിവസമാണ് മൈത്രേയ മുഹൂർത്തം വരുന്നതെന്നും അതേപോലെ തന്നെ പണം കവറിൽ വെക്കേണ്ട സമയം ഏതാണെന്നും തുടർച്ചയായി എല്ലാ മാസവും നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തുടർച്ചയായി വീഡിയോ കാണുന്നവർക്ക് മൈത്രേയ മുഹൂർത്തം എന്താണെന്നും മൈത്രേയ മുഹൂർത്തത്തിൽ എങ്ങനെയാണ് വഴിപാട് ചെയ്യേണ്ടതെന്നും അറിയാവുന്നതാണ്. എന്നിരുന്നാലും ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്കായി ഒന്നുകൂടി പറയാം. ലക്ഷക്കണക്കിനുള്ള കടബാധ്യതയും വളരെ പെട്ടെന്ന് തന്നെ തീർക്കുവാൻ ഏറ്റവും അനുകൂലമായ ദിവസമാണ് മൈത്രേയ മുഹൂർത്തം എന്നത്. നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും തീർക്കാൻ സാധിക്കാത്ത കടബാധ്യത, അത് വീട് ലോൺ ആണെങ്കിലും ശരി, അതല്ല വാഹന ലോൺ, ഗോൾഡ് ലോൺ, അതുമല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്നും കടമായി വാങ്ങിയ പണമാണെങ്കിലും ശരി, അങ്ങനെ എത്ര വലിയ കടബാധ്യതയുണ്ടെങ്കിലും മൈത്രേയ മുഹൂർത്തം പ്രയോജനപ്പെടുത്തുന്നതിലൂടെ ആ കടങ്ങൾ പടിപടിയായി കുറഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ പൂർണ്ണമായും തീർന്നു കിട്ടുന്നതാണ്. ഓഗസ്റ്റ് മാസത്തിൽ രണ്ട് മൈത്രേയ മുഹൂർത്തങ്ങളാണ് വരുന്നത്. മൈത്രേയ മുഹൂർത്തത്തിൽ വഴിപാട് ചെയ്യുന്നവർ മൈത്രേയ മുഹൂർത്തം എപ്പോഴാണ് തുടങ്ങുന്നത്, ആ ഒരു സമയത്തിന് 2 മണിക്കൂർ മുമ്പെങ്കിലും വഴിപാടിന് ആവശ്യമുള്ള വസ്തുക്കളെല്ലാം തന്നെ എടുത്തു വയ്ക്കുക. മൈത്രേയ മുഹൂർത്തം തുടങ്ങിയതിന് ശേഷം ബേലീഫ് എവിടെയാണ്, അല്ലെങ്കിൽ പച്ചക്കർപ്പൂരം എവിടെയാണ്, ഇങ്ങനെ ഓരോ വസ്തുക്കളും തിരഞ്ഞു നടക്കാതെ ആ മൈത്രേയ മുഹൂർത്തം തുടങ്ങുന്ന ആ ഒരു സമയത്തെല്ലാം തന്നെ നിങ്ങളുടെ കടബാധ്യത എത്രയും പെട്ടെന്ന് പൂർണ്ണമായും തീർന്നു കിട്ടണമേ എന്നൊരു പ്രാർത്ഥന മാത്രമേ നിങ്ങൾക്കുണ്ടാകാവൂ. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നാൽ, നിങ്ങൾക്ക് എത്ര കടമുണ്ടോ അതിനനുസരിച്ചുള്ള പ്ലെയിൻ കവർ എടുക്കേണ്ടതാണ്. അതായത് ചിലർക്ക് ഒന്നിൽ കൂടുതൽ കടബാധ്യത ഉണ്ടാകും. ഹൗസിംഗ് ലോണ്, എഡ്യൂക്കേഷൻ ലോണ്, അല്ലെങ്കിൽ ഗോൾഡ് ലോൺ, വാഹന ലോൺ, അങ്ങനെ ഒന്നിൽ കൂടുതൽ കടബാധ്യത ഉള്ളവരാണ് ഒട്ടുമിക്ക പേരും. ഓരോ കവറിന് മുകളിലും നിങ്ങൾക്ക് ഏത് കടമാണോ ഉള്ളത് ആ കടത്തിന്റെ പേരെ എഴുതുക. ഉദാഹരണത്തിന് ബാങ്ക് ലോണാണ് നിങ്ങൾക്ക് തീരേണ്ടതെങ്കിൽ ബാങ്ക് ലോൺ എന്നെഴുതുക. ഇനി രണ്ടാമത്തെ കടം നിങ്ങൾക്ക് കാർ ലോണാണ് ഉള്ളതെങ്കിൽ കാർ ലോൺ എന്നെഴുതാവുന്നതാണ്. ടോട്ടൽ എമൗണ്ട് എത്ര ആണ്, നിങ്ങൾ എത്ര അടച്ചു, ബാലൻസ് എത്ര തുക, അങ്ങനെ നിങ്ങൾക്ക് കവറിൽ എഴുതാവുന്നതാണ്. ഇനി ഒരു വ്യക്തിയിൽ നിന്നുമാണ് നിങ്ങൾ വാങ്ങിയതെങ്കിൽ ആ വ്യക്തിയുടെ പേരെഴുതി നിങ്ങൾ വാങ്ങിയ തുകയും എഴുതുക. അങ്ങനെ ഓരോ കടത്തിനും ഓരോ പ്ലെയിൻ കവർ എടുത്ത് അതിൽ ആ കടത്തിൻ്റെ തുക എഴുതുക. എത്രയും പെട്ടെന്ന് എനിക്കെൻ്റെ കടബാധ്യതകൾ തീർത്തെടുക്കണം, മാത്രമല്ല ഇത്ര മാസത്തിനുള്ളിൽ തന്നെ ഞാൻ എൻ്റെ കടങ്ങൾ വീട്ടും എന്നൊരു ടാർഗറ്റ് നിങ്ങൾ വെക്കുക. ഇനി മൈത്രേയ മുഹൂർത്തത്തിൽ ഈ വഴിപാട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ഒരു വഴിപാടിന് ആവശ്യമുള്ള വസ്തുക്കൾ ഒരു പ്ലെയിൻ കവർ, ഒരു ബേലീഫ്, ഒരു ചെറിയ കഷ്ണം പച്ചക്കർപ്പൂരം, പിന്നീട് നിങ്ങളുടെ കയ്യിലുള്ള ഒരു നിശ്ചിത തുക, ഇത്രയുമാണ് ഈ ഒരു വഴിപാടിന് ആവശ്യമുള്ള വസ്തുക്കൾ. ഇനി ഈ വഴിപാട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ എടുത്തു വച്ചിരിക്കുന്ന പ്ലെയിൻ കവറിൻ്റെ 4 മൂലയിലും മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊടുക. അതിനുശേഷം ബേലീഫിൽ നിങ്ങൾക്ക് ഏത് കടമാണോ വീടാനുള്ളത് ആ കടം തീരണമെന്നെഴുതുക. ഉദാഹരണത്തിന് ഗോൾഡ് ലോണാണ് തീരേണ്ടതെങ്കിൽ ഗോൾഡ് ലോൺ തീരണമെന്ന് ഇലയുടെ മുകളിൽ എഴുതാവുന്നതാണ്. ഇങ്ങനെ ഒരു മാസത്തിൽ ഒരു തവണ മാത്രം ഇലയിൽ എഴുതിയാൽ മതി. വലിയ ഇലയാണെങ്കിൽ 6 മാസത്തോളം ഒരു ഇലയിൽ തന്നെ എഴുതാവുന്നതാണ്. ഇലയുടെ 2 വശവും തീരുന്നത് വരെ ഒരു ഇലയിൽ തന്നെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ബേലീഫിൽ എഴുതിയതിന് ശേഷം പ്ലെയിൻ കവറിലേക്ക് ആദ്യം തന്നെ ഒരു ചെറിയ കഷ്ണം പച്ചക്കർപ്പൂരം വെക്കുക. പിന്നീട് എഴുതിയ ബേലീഫ് വെക്കുക. അതിനുശേഷം നിങ്ങളുടെ കയ്യിലുള്ള ഒരു നിശ്ചിത തുക കവറിലേക്ക് വെക്കാവുന്നതാണ്. 50 രൂപയോ 100 രൂപയോ അല്ലെങ്കിൽ 200, 500, അങ്ങനെ നിങ്ങളുടെ പക്കലുള്ള ഒരു നിശ്ചിത തുക വയ്ക്കാവുന്നതാണ്. ഇനി 50 രൂപ പോലും നിങ്ങളുടെ പക്കലില്ല എങ്കിൽ 20 രൂപയോ 10 രൂപയോ നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മൈത്രേയ മുഹൂർത്തം തുടങ്ങുന്നതിന് മുൻപായി കവറിൽ പണമിട്ട് വെക്കുവാനോ ഇലയിൽ എഴുതുവാനോ ഒന്നും തന്നെ പാടില്ല. ഇതെല്ലാം ചെയ്യേണ്ടത് മൈത്രേയ മുഹൂർത്തം തുടങ്ങിയതിന് ശേഷം മാത്രമാണ്. ഈ ഒരു വഴിപാട് ചെയ്യുന്നവർ തുടർച്ചയായ ഓരോ മാസവും മൈത്രേയ മുഹൂർത്തത്തിൽ ഈ ഒരു വഴിപാട് തുടർന്ന് ചെയ്യേണ്ടതാണ്. അടുത്ത മാസം ഈ ഒരു ഇലയിൽ തന്നെ വീണ്ടും ഏത് കടമാണോ വീടാനുള്ളത് ആ കടം തീരണമെന്ന് എഴുതുക. പിന്നീട് ഒരു നിശ്ചിത തുക കവറിനുള്ളിലേക്ക് വെക്കാവുന്നതാണ്. ഓരോ മാസവും പച്ചക്കർപ്പൂരം വെക്കേണ്ട ആവശ്യമില്ല. 1-2 മാസം കഴിയുമ്പോൾ പച്ചക്കർപ്പൂരം അലിഞ്ഞു പോകുന്നതാണ്.
ഇങ്ങനെ പച്ചക്കർപ്പൂരം പൂർണ്ണമായും അലിഞ്ഞു പോകുമ്പോൾ മാത്രം വീണ്ടും പുതിയ പച്ചക്കർപ്പൂരം വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നിൽ കൂടുതൽ കടങ്ങളുള്ളവർ ഓരോ കവറിലും ഒരു നിശ്ചിത തുക വീതം വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഓരോ കവറിനും പ്രത്യേകം പ്രത്യേകം ബേലീഫും പച്ചക്കർപ്പൂരവും എടുക്കേണ്ടതാണ്. മൂന്ന് കടമുണ്ടെങ്കിൽ മൂന്ന് കവറിലേക്കും വെക്കുവാൻ 30 രൂപയാണ് എടുക്കേണ്ടത്. ഇനി 50 രൂപയാണ് എടുക്കുന്നതെങ്കിൽ 150 രൂപ എടുക്കുക. ഈ ഒരു വഴിപാട് ചെയ്യുന്നതിന് മുൻപായി ആദ്യം തന്നെ നിങ്ങളുടെ പൂജാമുറിയിൽ ഒരു ദീപം കൊളുത്തി നിങ്ങളുടെ കുലദൈവത്തെയും ഇഷ്ടദൈവത്തെയും നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. നിങ്ങൾക്കുള്ള കടബാധ്യത എത്രയും പെട്ടെന്ന് തന്നെ തീർക്കുവാനുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നിങ്ങൾക്കുണ്ടാക്കണമേ എന്ന് മനസ്സുരുക്കി തന്നെ പ്രാർത്ഥിക്കുക. ഇനി പൂജാമുറിയിൽ പോകാൻ സാധിക്കാത്തവർ, അതായത് സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരുന്നാൽ നിങ്ങളുടെ ബെഡ്റൂമിലിരുന്നും ഈ ഒരു വഴിപാട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ചിലരെ സംബന്ധിച്ച് കടം വാങ്ങിയതിനു ശേഷം അത് എത്രയും പെട്ടെന്ന് തിരികെ നൽകണം എന്നാവും അവരുടെ ചിന്ത. മറ്റു ചിലരാകട്ടെ കടം വാങ്ങിയതിനു ശേഷം എപ്പോഴെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ പണം കിട്ടുമ്പോൾ കൊടുക്കാം എന്നൊരു മനോഭാവമായിരിക്കും. ഒരിക്കലും അങ്ങനെ ഉണ്ടാകുവാൻ പാടില്ല. നമ്മൾ വാങ്ങിയ കടം എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് കൊടുത്തു തീർക്കണം എന്നൊരു വാശി, ഊർജം ഇവയുണ്ടെങ്കിൽ മാത്രമേ അതിനുവേണ്ടി പ്രയത്നിക്കാനും അത് കൊടുത്തു തീർക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ശരിയായ രീതിയിൽ സത്യസന്ധതയോടുകൂടി നമ്മൾ ചെയ്യാനുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യുക. അതിനോടൊപ്പം തന്നെ മൈത്രേയ മുഹൂർത്തത്തിൽ ഈ ഒരു വഴിപാട് കൂടി ചെയ്താൽ നിങ്ങളുടെ കടബാധ്യത എത്രയും പെട്ടെന്ന് തീർക്കുവാനുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ കടബാധ്യത എങ്ങനെയാണ് തീർക്കേണ്ടതെന്ന് നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്ത് അതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വളരെ പെട്ടെന്ന് തന്നെ കടമില്ലാത്ത ഒരു ജീവിതം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ഇനി നിങ്ങൾ എഴുതിയ ബേലീഫിന്റെ രണ്ടു പുറവും എഴുതി തീർന്നാൽ ആ ഇലയിൽ കുറച്ച് നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ പുരട്ടി ഒരു മെഴുകുതിരി നാളത്തിലോ അല്ലെങ്കിൽ മൺവിളക്കിന്റെ നാളത്തിലോ ഈ ഇല കത്തിക്കാവുന്നതാണ്. കത്തിച്ചതിന് ശേഷം അതിന്റെ ചാരം കാറ്റിൽ ഊതിവിടുകയോ അതുമല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കി വിടാവുന്നതുമാണ്. ഇനി മൈത്രേയ മുഹൂർത്തം വരുന്ന സമയത്ത് കടം വാങ്ങിയ വ്യക്തിക്ക് നിങ്ങൾ വാങ്ങിയ തുകയുടെ കുറച്ചു പണം നേരിട്ട് കൊടുക്കാൻ സാധിക്കുകയോ അതല്ലെങ്കിൽ ഓൺലൈനായി ട്രാൻസ്ഫർ ചെയ്യുവാൻ സാധിച്ചാലും അങ്ങനെ ചെയ്യാവുന്നതാണ്. നേരിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്യുന്നവർ കവറിൽ പണം വെക്കേണ്ട ആവശ്യമില്ല. ഈ രണ്ടു രീതിയിലും പണം കൊടുക്കുവാൻ സാധിക്കാത്തവർ മാത്രം മൈത്രേയ മുഹൂർത്തത്തിൽ പണം കവറിൽ വെച്ചാൽ മതിയാകും. ഇനി വഴിപാട് ചെയ്തതിനു ശേഷം പെട്ടെന്നൊരാവശ്യം വന്നാൽ കവറിൽ വെച്ചിരിക്കുന്ന പണം ഒരിക്കലും എടുക്കുവാൻ പാടില്ല. നിങ്ങളുടെ കടം പൂർണ്ണമായും തീർന്നതിന് ശേഷം കവറിലെ പണം എടുക്കാവുന്നതാണ്. ഇനി നിങ്ങളൊരാൾക്ക് 25,000 രൂപയാണ് കൊടുക്കാനുള്ളത്. 24,000 രൂപ നിങ്ങളുടെ പക്കലുണ്ട്. 1,000 രൂപ കവറിലുണ്ട് എങ്കിൽ ആ 1,000 കൂടി ചേർത്ത് നിങ്ങൾക്ക് ആ കടം വീടാവുന്നതാണ്. ഇനി ഓൺലൈനിലാണ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ കവറിലുള്ള പണം ഏതെങ്കിലും ശുഭകാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് സ്വർണം വാങ്ങുക, അമ്പലത്തിൽ അന്നദാനത്തിന് കൊടുക്കുക, അങ്ങനെയുള്ള നല്ല കാര്യത്തിന് വേണ്ടി പണം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇനി ഓഗസ്റ്റ് മാസത്തിലെ ആദ്യത്തെ മൈത്രേയ മുഹൂർത്തം എന്നാണെന്ന് നോക്കാം. 2023 ഓഗസ്റ്റ് 7 തിങ്കളാഴ്ചയാണ് ഓഗസ്റ്റ് മാസത്തിലെ ആദ്യത്തെ മൈത്രേയ മുഹൂർത്തം. ഓഗസ്റ്റ് 7 തിങ്കളാഴ്ച രാത്രി 10:26 മൈത്രേയ മുഹൂർത്തം ആരംഭിച്ച് ഓഗസ്റ്റ് 8 ചൊവ്വാഴ്ച വെളുപ്പിന് 12:13 മൈത്രേയ മുഹൂർത്തം അവസാനിക്കുന്നത്. മൈത്രേയ മുഹൂർത്തം തിങ്കളാഴ്ച രാത്രിയിൽ ആരംഭിച്ച് ചൊവ്വാഴ്ച, അതായത് ഓഗസ്റ്റ് 8 വെളുപ്പിനെയാണ് അവസാനിക്കുന്നത്. ഇനി ഇതിന്റെ മധ്യത്തിലുള്ള സമയം ഏതാണെന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് 7 രാത്രി 11 മുതൽ 11:35 വരെയാണ്. മൈത്രേയ മുഹൂർത്തത്തിൽ കവറിലേക്ക് പണം എടുത്തു വെക്കേണ്ടതും ഓൺലൈനായി ട്രാൻസ്ഫർ ചെയ്ത് പണം കൊടുക്കേണ്ടതും ഈ ഒരു സമയത്താണ്. കാരണം ഈ ഒരു സമയത്ത് വഴിപാട് ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് ഫലം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് മൈത്രേയ മുഹൂർത്തത്തിൽ കവറിലേക്ക് പണം എടുത്തു വെക്കുന്നവരും ഓൺലൈനായി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നവരും ഈ ഒരു സമയത്താണ് ചെയ്യേണ്ടത്. ഈ ഒരു സമയം വളരെയധികം പവർഫുൾ ആയ സമയമാണ്. കാരണം കറക്റ്റായിട്ട് മേട ലഗ്നത്തിലും അശ്വതി 4 ഈ ഒരു സമയമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം ആരും തന്നെ പാഴാക്കരുത്. ഇനി ഓഗസ്റ്റ് മാസത്തിലെ 2 മൈത്രേയ മുഹൂർത്തം വരുന്നത് ഓഗസ്റ്റ് 24 വ്യാഴാഴ്ചയാണ്. ഓഗസ്റ്റ് 24 രാവിലെ 11:46 മുതൽ
ഉച്ചയ്ക്ക് 1:57 വരെയാണ് മൈത്രേയ മുഹൂർത്തം വരുന്നത്. ഇതിന്റെ മധ്യത്തിലുള്ള സമയം ഏതാണെന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് 24 ഉച്ചയ്ക്ക് 12:30 മുതൽ 1:15 വരെയാണ്. കടബാധിത മൂലം വിഷമിക്കുന്നവർ മൈത്രേയ മുഹൂർത്തത്തിന്റെ മധ്യത്തിലുള്ള ഈ ഒരു സമയം പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങളുടെ കടങ്ങൾ എത്ര വലുതാണെങ്കിലും ശരി, ആ കടബാധിത എത്രയും പെട്ടെന്ന് തന്നെ പൂർണ്ണമായും തീർന്നു കിട്ടുന്നതാണ്. ഇനി ഒരു മാസത്തിൽ വരുന്ന എല്ലാ മൈത്രേയ മുഹൂർത്തത്തിലും ഈ വഴിപാട് ചെയ്യണമോ എന്ന് ചോദിച്ചാൽ, ഒരു മാസത്തിൽ വരുന്ന ഏതെങ്കിലും ഒരു മൈത്രേയ മുഹൂർത്തത്തിൽ ഈ വഴിപാട് ചെയ്താൽ മാത്രം മതി. മൈത്രേയ മുഹൂർത്തത്തിൽ താന്ത്രികപരമായ ഈ ഒരു വഴിപാട് ചെയ്യുന്നതിലൂടെ കോടിക്കടബാധിതയുണ്ടെങ്കിലും ശരി, അത് പടിപടിയായി തീർന്ന് വളരെ പെട്ടെന്ന് തന്നെ ആ കടബാധിത പൂർണ്ണമായും തീർന്നു കിട്ടുന്നതാണ്. കടബാധിത മൂലം വിഷമിക്കുന്നവരുടെ കടബാധിതകൾ എത്രയും പെട്ടെന്ന് തന്നെ തീർക്കുവാൻ സാധിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.